ഹോം മെക്കാനിക്കിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സാഞ്ജു ചെറിയ. ഇത്തവണ ഒരു ഹിമാലയൻ ട്രക്കിങ്ങിൻ്റെ വീഡിയോയാണ് ചെയ്തിരിക്കുന്നത്. ചിലവ് കുറഞ്ഞ ഒരു ഹിമാലയൻ യാത്ര മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ്റെ വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്കിങ്ങിന് സുഹൃത്തുക്കളും ഒരുമിച്ച് പോകാനായിട്ട് അവസരം കിട്ടി. പോകുന്ന സമയത്ത് വീഡിയോ ചെയ്യാൻ ഉദ്ദേശമില്ലായിരുന്നുകൊണ്ട് വീഡിയോ ക്ലിപ്പിംഗ്സ് കുറവാണ്, ഫോട്ടോ സ്ലൈഡുകളാണ് കൂടുതലും ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബേസ് ക്യാമ്പായ ഋഷികേശിൽ നിന്നും ജോഷിമഠ് ഗോവിന്ദ ഘട്ട് വഴി വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കും ഹേംകുണ്ട് സാഹിബ്, ബദ്രിനാഥ്, വസുന്ധര ഫാൾസ് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് 8 ദിവസത്തെ യാത്രാ പാക്കേജ് 7,600 രൂപയാണ്. ട്രാവലിംഗ് എക്സ്പെൻസും ഫുഡും അക്കോമഡേഷനും ഇതിലുൾപ്പെടുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഡോർമെട്രി സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു മോഡറേറ്റ് ടൈപ്പ് ട്രക്കിംഗ് ആയതുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് പേര് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് എത്തുന്നുണ്ട്. പോകാനുള്ള ട്രക്കിംഗ് റൂട്ടുകളൊക്കെ കരിങ്കല്ല് പാകി വിരിച്ച വഴികളാണ്. YHOയുടെ ക്യാമ്പുകളെല്ലാം തന്നെ ബിൽഡിങ്സാണ്. ടെൻറ്റുകളൊന്നും തന്നെ ഈ ട്രക്കിങ്ങിനില്ല. ട്രക്കിംഗ് ഷൂ, തെർമൽ വിയർ, പോഞ്ചോ, റെയിൻകോട്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്നു. 30 പേരടങ്ങുന്ന ഞങ്ങളുടെ ബാച്ചിൽ 7 പേർ മാത്രമേ മലയാളികളായിട്ടുണ്ടായിരുന്നുള്ളൂ. ഡൽഹി വരെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റും പിന്നീട് ഹരിദ്വാറിലേക്ക് ട്രെയിൻ മാർഗവും ഋഷികേശിലേക്ക് ടാക്സിയിലുമാണ് പോയത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ പുരാതന ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ് ഹരിദ്വാർ. മായാപുരി എന്നായിരുന്നു ഇതിൻ്റെ മുൻകാലത്തെ പേര്. ഹിമാലയ തീർത്ഥാടനത്തിൻ്റെ കവാടമാണ് ഹരിദ്വാർ. 12 വർഷത്തിലൊരിക്കൽ ഇവിടെ കുംഭമേള നടത്തുന്നു. ഉച്ചയോടെ ഇവിടെ എത്തിയ ഞങ്ങൾ റൂമെടുത്ത് വിശ്രമത്തിന് ശേഷം വൈകിട്ട് പ്രസിദ്ധമായ ഗംഗാ ആരതിക്ക് പോയി. ഗംഗയിൽ ഒഴുക്കാനുള്ള ദീപങ്ങൾ സമീപത്തു നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും. കാവടി ഏന്തിയ ഭക്തസംഘങ്ങളുടെ തിരക്കനുഭവപ്പെടുന്നുണ്ട്. ഗംഗാജലം ശേഖരിച്ച് കൊണ്ടുപോകാനുള്ള പാത്രങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. ഓട്ടുപാത്രങ്ങളും കരകൗശല വസ്തുക്കളും വില കുറവിൽ വാങ്ങാൻ കിട്ടുന്ന കടകൾ സമീപത്ത് തന്നെയുണ്ട്. പിറ്റേന്ന് രാവിലെ ശിവാലിക്കുന്നിന് മുകളിലുള്ള മാൻസാദേവി ക്ഷേത്രത്തിലേക്ക് പോയി. അവിടേക്ക് പോകാനായി റോപ്പ്വേ സൗകര്യമുണ്ട്. റോപ്പ്വേയിൽ തിരിച്ചു വരുമ്പോൾ ഗംഗാതീരത്തിൻ്റെ മനോഹരമായ ദൃശ്യം മുകളിൽ നിന്നും കാണാം. ഉച്ചയോടെ ഋഷികേശിലെത്തി യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ബേസ് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്തു. വൈകിട്ട് ലക്ഷ്മൺ ജൂല എന്ന ഗംഗാനദിക്ക് കുറുകെയുള്ള തൂക്കുപാലത്തിൽ നടക്കാനായിട്ട് പോയി. ഏറ്റവും നല്ല രുദ്രാക്ഷവും സ്ഫടിക വസ്തുക്കളും ഇവിടെ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ത്രിവേണിഘട്ടിലേക്ക് പോയി. ഹരിദ്വാറിലെ പോലെ ഇവിടെയും ഗംഗാ ആരതി നടത്തുന്നുണ്ട്.
പിറ്റേന്ന് രാവിലെ 4:30 തന്നെ ജോഷിമ്പടി ക്യാമ്പിലേക്കുള്ള യാത്ര തുടങ്ങി. 30 സീറ്റുള്ള ഒരു ചെറിയ ബസ്സിലാണ് യാത്ര. ഗംഗാനദി തീരത്തുകൂടി മലയിടിച്ചിൽ പതിവായി ഉണ്ടാകുന്ന റോഡിലൂടെയാണ് പകൽ മുഴുവൻ സഞ്ചരിക്കേണ്ടത്. ഋഷികേശ്, ദേവപ്രയാഗ്, രുദ്രപ്രയാഗ്, ചമോലി, പിപ്പൽക്കൊട്ടി വഴി 255 കിലോമീറ്ററോളം യാത്രയുണ്ട്. ദേവപ്രയാഗിൽ വച്ച് അളകനന്ദ നദിയും ഭാഗീരഥി നദിയും ഒരുമിച്ച് ചേർന്ന് ഗംഗയായി ഒഴുകിത്തുടങ്ങുന്നു. വൈകുന്നേരത്തോടെ ജോഷിമഠിലെത്തി. ഇവിടെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് അളകനന്ദ നദി തീരത്തുകൂടി ഗോവിന്ദഘട്ടിലേക്കുള്ള ബസ് യാത്ര ആരംഭിച്ചു. ഗോവിന്ദഘട്ടിൽ നിന്നും പുല്ല വരെ 3 കിലോമീറ്റർ ജീപ്പ് കിട്ടും. അവിടെ നിന്നും 10 കിലോമീറ്റർ ട്രക്കിംഗ് റൂട്ടാണ്. കരിങ്കല്ലു പാകിയ വഴിയിലൂടെ കാൽനടയായോ കോർ കഴുതപ്പുറത്ത് കയറിയോ അതല്ലെങ്കിൽ ഹെലികോപ്റ്റർ വഴിയോ നമുക്ക് ഗാംഗരിയയിലെത്താം. ഞങ്ങൾ ലഗേജ് കഴുതപ്പുറത്ത് കൊടുത്തുവിട്ട് കാൽനടയായിട്ടാണ് പോയത്. കഴുതയ്ക്ക് 1000 രൂപയും ഹെലികോപ്റ്ററിന് 6000 രൂപയുമാണ് ചാർജ്. നടന്നു പോവുകയാണെങ്കിൽ തണുപ്പുണ്ടെങ്കിലും തെർമൽ വെയറും ജാക്കറ്റും ഒന്നും ധരിക്കേണ്ട ആവശ്യമില്ല, കാരണം നടക്കുമ്പോൾ ബോഡി ഹീറ്റാകുന്നുണ്ട്. യാത്രയിൽ അവിടെ എവിടെയായി പുഴകളും വെള്ളച്ചാട്ടങ്ങളും കാണാം. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചായക്കടകളുമുണ്ട്. ഗാംഗ്രിയയിലെത്തുന്നതോടെ മഞ്ഞുമൂടിയ മലനിരകൾ കണ്ടു തുടങ്ങുന്നു. 10,200 അടി ഉയരത്തിലുള്ള ഈ പ്രദേശം വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കും ഹേംകുണ്ട് സാഹിബിലേക്കുമുള്ള ബേസ് ക്യാമ്പായിട്ടാണ് അറിയപ്പെടുന്നത്. വൈകുന്നേരത്തോടെ ഞങ്ങൾ യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ക്യാമ്പിലെത്തി. YHA ക്യാമ്പുകളിൽ മദ്യം ഉപയോഗിക്കാൻ അനുവാദമില്ല. ഗാംഗ്രിയയിൽ BSNL മാത്രമാണ് അല്പമെങ്കിൽ റേഞ്ച് ഉള്ളത്. അത് തന്നെ പലതവണ ശ്രമിക്കുമ്പോഴാണ് ഒരിക്കൽ കണക്റ്റ് ആവുന്നത്. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 7 മണിക്ക് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് യാത്ര തുടങ്ങി. ലഞ്ച് പാക്ക് ചെയ്ത് കൈവശം വെച്ചു. ഇവിടേക്ക് കോവർ കഴുത്ത് ലഭ്യമല്ല. 6 കിലോമീറ്ററോളം നടന്നാണ് പോകേണ്ടത്. ആവശ്യക്കാരെ കുട്ടയിലിരുത്തി ചുമന്നു കൊണ്ടുപോകാനുള്ള സൗകര്യവുമുണ്ട്. 6000 രൂപയാണ് ഇതിന് ചാർജ്. വാലി ഓഫ് ഫ്ലവേഴ്സിന് എൻട്രി ഫീ ഉണ്ട്. നന്ദാദേവി ബയോസ്ഫിയർ റിസർച്ചിൻ്റെ ഭാഗമായ വാലി ഓഫ് ഫ്ലവേഴ്സ് 2002 മുതൽ ദേശീയ ഉദ്യാനമാണ്. 2005 യുനെസ്കോ പൈതൃക പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട്. 12,000 അടി ഉയരത്തിലാണ് ഈ സ്ഥലം. ആയിരത്തി തൊള്ളായിരത്തി 1931 ഫ്രാങ്കസ് സ്മിത്ത് എന്ന ബ്രിട്ടീഷ് പർവ്വതാരോഹകനാണ് ഈ സ്ഥലം കണ്ടുപിടിക്കുന്നതും ലോകത്തെ അറിയിക്കുന്നതും. 1939 ജോൺ മാഗ്രറ്റ് ലെഗ് എന്ന ബൊട്ടാണിസ്റ്റ് ഇവിടെ റിസർച്ച് ചെയ്യുന്നതിനിടയിൽ പാറക്കൂട്ടത്തിൽ നിന്നും തെന്നി വീണു മരിച്ചു. അവരുടെ ഒരു ശവകുടീരം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഭീമസേനൻ ദ്രൗപദിക്ക് വേണ്ടി കല്യാണ സൗഗന്ധികം തേടിയെത്തിയതും ഇവിടെയാണെന്ന് ഐതിഹ്യമുണ്ട്. പുഷ്പാവതി നദി ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഹിമാലയൻ ബെൽഫ്ലവർ, ഹിമാലയൻ സിങ്ക് ഫോയിൽ, ഹിമാലയൻ വേൾഡ് ഫ്ലവർ, റിവർ അനോമി തുടങ്ങി ഉത്തരാഖണ്ഡിൻ്റെ ദേശീയ പുഷ്പമായ ബ്രഹ്മകമലം ഉൾപ്പെടെ 500-ൽപ്പരം പൂച്ചെടികളാണ് ഇവിടെയുള്ളത്. ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ കാണപ്പെടുന്ന സമയം.
വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോകുമ്പോൾ രാവിലെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ ഉച്ചയോടുകൂടി അന്തരീക്ഷം മോശമായി മഴ പെയ്യാനോ അല്ലെങ്കിൽ കോടമഞ്ഞ് മൂടാനോ സാധ്യതയുണ്ട്. ഹേമകുണ്ട് സാഹിബിലേക്കുള്ള യാത്രയാണ് അടുത്ത ദിവസം. ഹേമകുണ്ട് എന്നാൽ മഞ്ഞിൻ്റെ തടാകം എന്നാണ് അർത്ഥം. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ഗുരുദ്വാര, അതായത് സിഖുകാരുടെ പുണ്യസ്ഥലമാണിത്. ഗുരു ഗോവിന്ദ് സിംഗ് ഇവിടെ തപസ് ചെയ്തിരുന്നു എന്നാണ് വിശ്വാസം. 15,200 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 6 കിലോമീറ്റർ യാത്രയിൽ കുത്തനെയുള്ള കയറ്റങ്ങൾ ഉള്ളതുകൊണ്ട് മിക്കവാറും പേർ കഴുതപ്പുറത്താണ് ഇവിടേക്ക് പോകുന്നത്. യാത്രയുടെ തുടക്കത്തിൽ തന്നെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടം വീഴുന്ന ഭാഗത്ത് ഐസ് പാളി കൊണ്ട് മൂടിയിരിക്കുന്നു. ഹിമാലയൻ ബ്ലൂ പോപ്പി, മാഷ്മാരി ഗോൾഡ് എന്നീ പുഷ്പങ്ങൾ ഈ യാത്രയാണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. യാത്രയിലുടനീളം ഐസ് പാളികൾ കാണാനായിട്ട് സാധിക്കും. ഗുരുദ്വാരയിൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് പ്രവേശന സമയം അനുവദിച്ചിരിക്കുന്നത്. ഗുരുദ്വാരയ്ക്ക് സമീപം മനോഹരമായ ഒരു തടാകമുണ്ട്. സമീപത്ത് മലനിരകളിലെ മഞ്ഞുരുകിയാണ് അതിലെ വെള്ളം ഉണ്ടാകുന്നത്. നിർഭാഗ്യവശാൽ കോടമഞ്ഞു കാരണം നമുക്കത് ക്ലിയറായിട്ട് കാണാൻ സാധിച്ചില്ല. ഇവിടേക്ക് വരുമ്പോൾ കോവർക്കഴുത് പുറത്ത് കയറി വരികയാണെങ്കിൽ ഒരു 10 മണിയോടുകൂടി ഇവിടെ എത്തി കാഴ്ചകളൊക്കെ ആവോളം ആസ്വദിച്ച് മടങ്ങാനായിട്ട് സാധിക്കും. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഗുരുദ്വാര അടച്ച് ഇവിടെയുള്ള എല്ലാവരും താഴെ ഗാംഗ്രിയയിലേക്ക് പോകും. പിറ്റേന്ന് രാവിലെ ബദ്രിനാഥിലേക്കുള്ള യാത്രയാണ്. 10,800 അടി ഉയരത്തിലാണ് ബദ്രിനാഥ്. ഗാംഗ്രിയയിൽ നിന്ന് പുല്ന വരെ കാൽനടയായും അവിടെ നിന്ന് ഗോവിന്ദാഘട്ട് വരെ ജീപ്പിലും പിന്നീട് ഗോവിന്ദാഘട്ടിൽ നിന്നും 25 കിലോമീറ്റർ ബസ്സിലുമാണ് യാത്ര. YHA ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ബദ്രിനാഥ് ക്ഷേത്രം കാണാനായിട്ട് പോയി. ബദ്രിനാഥ് ക്ഷേത്രം 4 ധാം അഥവാ 4 ധാമങ്ങളിലൊന്നാണ്. ദ്വാരക, പുരി, രാമേശ്വരം എന്നിവയാണ് മറ്റു ധാമങ്ങൾ. ഹിന്ദു വിശ്വാസ പ്രകാരം ഈ 4 പുണ്യസ്ഥലങ്ങളിൽ ദർശനം നടത്തിയാൽ മോക്ഷം പ്രാപിക്കാം. 7th century ആദിശങ്കരൻ ശ്രീശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രം ബൗദ്ധിക പാരമ്പര്യത്തിൽ നിന്നും റീഎസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തിയത്. ഇവിടുത്തെ പൂജാരി മലയാളിയാണെന്നത് ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ തപ്തുകുണ്ട് അഥവാ ചൂടുനീരുറവ ഒരു അത്ഭുതമാണ്. 3 സ്ഥലത്ത് ഇതുപോലെ ഭക്തർക്ക് കുളിക്കാനായിട്ട് സൗകര്യമുണ്ട്.
ബദ്രിനാഥ് ക്ഷേത്രം ഏപ്രിൽ മാസം അവസാനം മുതൽ നവംബർ ആദ്യം വരെയുള്ള സമയത്താണ് തുറക്കുന്നത്. കാലാവസ്ഥ മോശമാകുന്നതുകൊണ്ട് 6 മാസം ഇത് അടച്ചിടുന്നു. ബദ്രിനാഥിനടുത്തുള്ള മന എന്ന ഗ്രാമത്തിലേക്കും അവിടെ നിന്നും 12,000 അടി ഉയരത്തിലുള്ള വസുധാര ഫാൾസ് എന്ന വെള്ളച്ചാട്ടത്തിലേക്കുമുള്ള യാത്രയാണ് അടുത്ത ദിവസം. ഇന്ത്യയിലെ അവസാന ഗ്രാമം എന്നാണ് മന അറിയപ്പെടുന്നത്. ടിബറ്റാണ് അതിർത്തി പങ്കിടുന്നത്. സരസ്വതി നദിക്കരയിലാണ് ഈ ഗ്രാമം. പാണ്ഡവർ പണ്ട് സ്വർഗാരോഹണത്തിന് പോയപ്പോൾ സരസ്വതി നദി കുറുകെ കടക്കാനായിട്ട് ഭീമൻ സ്ഥാപിച്ച ഒരു വലിയ ശില ഇവിടെയുണ്ട്. വ്യാസ് ഗുഹയും ലക്ഷ്മൺ ഗുഹയും ഇതിനടുത്ത് തന്നെയാണ്. മനയിൽ നിന്നും 6 കിലോമീറ്ററോളം വിജനമായ മലഞ്ചെരിവുകളിലൂടെ നടന്നാണ് വസുധാര ഫാൾസിലേക്ക് എത്തുന്നത്. വഴിയിലൊരിടത്തും ഭക്ഷണ സാധനങ്ങൾ കിട്ടാനായിട്ട് മാർഗമില്ല. എത്തിയതിനു ശേഷം പിറ്റേന്ന് ഋഷികേശിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. ഋഷികേശ് ബേസ് ക്യാമ്പിൽ ഒരു ദിവസം കൂടി താമസിച്ചതിന് ശേഷം പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റും സർട്ടിഫിക്കറ്റ് വിതരണവും കഴിഞ്ഞ് തിരിച്ച് ഡൽഹിയിലേക്ക്. ഡൽഹിയിലെത്തി ഒരു ദിവസം കൂടി അവിടെ ചെലവിട്ടതിന് ശേഷം പിറ്റേ ദിവസം രാത്രിയായിരുന്നു മടക്കയാത്ര.